ഗൈസ് ട്രിവാൻഡ്രം എക്സ്പീരിയൻസ് ഡേ 2 വള സ്റ്റാർട്ട് ചെയ്യണം. എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പറ? ഇവരെ വെള്ളത്തിൽ മുക്കി കൊല്ലാൻ. ഗൈസ് വീഡിയോ തുടങ്ങുന്നു. ഇപ്പോൾ കുറേ ക്രിക്കറ്റ് ഗെയിംസ് നടന്നുകൊണ്ടിരിക്കുന്നത്, ലൈക്ക് ഇംഗ്ലണ്ട് വേഴ്സസ് ഇന്ത്യ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മെനി മോർ അതർ ഇൻട്രസ്റ്റിംഗ് മാച്ചസ് ലൈക്ക് ഫോർഡ് ട്രോഫി, സൂപ്പർ സ്മാഷ് ആൻഡ് ODI. പൈസ ഉണ്ടാക്കാൻ ദ ബെസ്റ്റ് വേ ഈസ് ടു ബെറ്റ് ഓൺ യുവർ ഫേവറേറ്റ് ആൻഡ് ദ സ്ട്രോങ്സ്റ്റ് ടീം ഇൻ ക്രിക്കറ്റ്, ഫുട്ബോൾ, ബാസ്കറ്റ് ബോൾ ആൻഡ് ഇ സ്പോർട്സ്. ഇതെല്ലാം സാധിക്കും ത്രൂ വൺ എക്സ്ബെറ്റ്, ദ മോസ്റ്റ് റിലയബിൾ ബുക്ക് മേക്കർ. അത് മാത്രമല്ല, നമ്മുടെ വിന്നിങ്സ് ഒക്കെ കറക്റ്റായിട്ട് നമ്മുടെ അക്കൗണ്ടിൽ വരികയും ചെയ്യും. ആൻഡ് ഗൈസ്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി $100 ഫസ്റ്റ് ഡെപ്പോസിറ്റ് കിട്ടുന്നതാണ്. ഗൈസ് മടിച്ചിരിക്കാത്ത ബെറ്റ് ഓൺ യുവർ ഫേവറേറ്റ് മാച്ച് ആൻഡ് സ്റ്റാർട്ട് വിന്നിംഗ്. പ്രൊമോ കോഡ് ഡിസ്ക്രിപ്ഷനിൽ കമന്റിൽ പിൻ ചെയ്തിട്ടുണ്ട്. പ്രൂവ് ദാറ്റ് യു ആർ എ ട്രൂ സ്പോർട്സ് ഫാൻ. മോർണിംഗ് ഗൈസ്, അങ്ങനെ നമ്മൾ ഇന്നലെ CMന്റെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് നേരെ എലിക്സർ ക്ലിഫിലാണ് വന്നത്. ഇവിടെ ഞാനും അൺബോക്സിൻ്റെയോടും നമ്മുടെ കാർത്തിക്, നീ ഉണ്ടാടാ, കാർത്തിക്കും ഉണ്ട്. കാർത്തിക്കൊക്കെ ഇപ്പോൾ കുറച്ച് മെഡിറ്റർ, ഈ ബെഡിൻ്റെ കോലം തന്നെ കേട്ടോ. ഗൈസ്, ഇതാണ് നമ്മുടെ എലിക്സർ ക്ലിഫിൻ്റെ ഒരു കിഡില്ലൻ വ്യൂ എന്ന് പറഞ്ഞത്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് അത്രയും ചാടണം. അല്ല എങ്ങനെയൊക്കെയോ പെടച്ചെല്ലി വന്ന് ഇവിടെ സാധനങ്ങളൊക്കെ വലിച്ചു വരിയിട്ട് നമ്മളെ സ്വന്തം നിക്ക് മച്ചാന്റെ അടുത്താണുള്ളത്. സോ നിക്ക് ഭയങ്കര സംഭവമായിട്ട് കുറെ കുറെ കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്. ഒരു മുടിഞ്ഞ വെയിറ്റുള്ള ക്യാമറ ഉണ്ടത്, എന്തായാലും നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട്, സെറ്റാണ്. നമ്മളിപ്പോ എവിടെ ഉള്ളത്? അടിപൊളി ക്ലിഫ് എന്ന് പറഞ്ഞത് എന്താ റിസോർട്ടിലാണ്. നല്ല അടിപൊളി സാധനം, രക്ഷയില്ലാത്ത കടലിന്ന് കടൽ നമ്മുടെ താഴെയാണ് ഗൈസ്. ഓക്കെ, പിന്നെ സ്വിമ്മിംഗ് പൂളിന്റെ വ്യൂ മൊത്തത്തിലൊരു വ്യൂ ആണ് ഗൈസ്. നമ്മളിപ്പോ എക്സ്പീരിയൻസ് ചെയ്യാൻ പരിപാടിയൊക്കെ കഴിഞ്ഞായിരുന്നു കണ്ട ഗൈസ്. വെള്ള ഷർട്ട് ഞാൻ പറഞ്ഞില്ലേ, എന്നെ അടിക്കാൻ വേണ്ടി വരുമോ തോന്നുന്നു. നിന്റെ ആവശ്യം അല്ലേ ഗൈസ്? ഇതാണ് ഇവിടുത്തെ വ്യൂ കേട്ടോ, ഒരു രക്ഷയില്ല. ആണോ? കിടക്കിടക്ക് ഭയങ്കര കാറ്റാണെന്ന് ഗൈസ്, നമ്മളെ പൊക്കിക്കൊണ്ട് പോകും. അങ്ങനെ കാർത്തിക് ആദ്യം എന്നെ ചാടിയിരിക്കുവാണ്. എടേ കാർത്തിക്, ഐ ആം കമിങ്. അങ്ങോട്ട് കൊണ്ടുപോടാ, ഒരുത്തർ അണ്ടർ വാട്ടർ മുക്കിയാണ് കാർത്തിക്. കാർത്തിക് എന്നെ നിലത്തൂടി ഒരച്ച് കളഞ്ഞു ഗൈസ്. എന്നെ ഒരക്കുന്ന സീൻ ഇവിടെ ഉണ്ട്. ദേവരുത് കാമാലൻ കാലടിച്ച് കാലടിച്ച് നീന്തൽ അറിയത്തില്ല. കാർത്തിക്കേ, നമ്മുടെ പയ്യന്മാരൊന്ന് വെള്ളത്തിലൊന്ന് കൊണ്ടുപോടാ. ഓ, റൗണ്ട് അടിച്ചിട്ടോ ഗൈസ്, ചാടിക്കണേ, കൂടെ ചാടിക്കണം. കാർത്തിക് കൊണ്ടുപോകാം, റൗണ്ട് അടിച്ചിട്ടെ. റെഡി? ഗൈസ് എല്ലാം ഓക്കെ അല്ലേ? എല്ലാവരും ലൈക്ക് അടിച്ചില്ലേ? ലൈക്ക് അടിച്ചാ. സോ മച്ച് വരെ നമ്മൾ എലിക്സർ ക്ലിഫിൽ നിന്ന് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. ഇവിടുന്ന് ഇനി നേരെ രണ്ട് കിടിലം വീഡിയോ ചെയ്യണം. ഒന്ന് നമ്മുടെ മരുന്നുണ്ട്, ഓക്കെ, പ്ലസ് അടുത്ത നമ്മുടെ ഇത്. ഇത് രണ്ടും കൂടെ നമ്മൾ ചെയ്യുന്നതായിരിക്കും, കിടിലായിട്ട് ചെയ്യുന്നതായിരിക്കും. അതിന് നമ്മൾ കോവളത്ത് കൊണ്ട് പോയാൽ പറ്റുന്നു. സോ യാ, ഇവിടുത്തെ പറഞ്ഞു കഴിഞ്ഞു. Bye.
finally here, guys. Etti. ഇവരെ വെള്ളത്തിൽ മുക്കി കൊല്ലാൻ പോവാണ്. ഐ മീൻ സ്കൂബ ഡൈവിംഗ് ചെയ്യാൻ പോവാണ് ഗൈസ്. രണ്ടും ഏകദേശം വരുന്ന വഴിയിൽ എന്തൊക്കെ ചെയ്യാൻ പാടില്ല, എങ്ങനെ ശ്വസിക്കാം, എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ബ്രീഫിംഗ് സെഷൻ നടക്കുന്നത്. അതിനുശേഷം നമ്മൾ കിറ്റപ്പ് ചെയ്ത് ബീച്ചിൽ ഡ്രസ്സപ്പ് ചെയ്തിട്ട് അവിടെ പോയി പ്രാക്ടീസിങ് സെഷനുണ്ട്. പ്രാക്ടീസ് സെഷനിൽ ഇവിടെ പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ പ്രാക്ടീസ് ചെയ്യും. പരിപാടിക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇങ്ങനെ ഒരു ലയബിലിറ്റി സർട്ടിഫിക്കറ്റ് നമ്മൾ സെൽഫ് ഡിക്ലെയർ ചെയ്യണം. സെയിം ദാറ്റ് ഞാൻ കുഴപ്പമൊന്നുമില്ല, ഞാനെല്ലാം സ്വമേധ ചെയ്യുന്നതാണ് പറഞ്ഞത്. ഗൈസ്, ചടങ്ങ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഇങ്ങനത്തെ ഒരു യൂണിഫോം, ചുമ്മാ യൂണിഫോം അല്ല, അതായത് സ്യൂട്ട് സെറ്റ് ചെയ്യണം. എടെ നീ സെറ്റാക്ക്, സിബ് പുറയിൽ. ഞാനിപ്പോ പറഞ്ഞു, ഞാൻ ഇതിന്റെ അഡ്വൈസ് ചെയ്യണം, സിബ് പുറയിൽ, ഇന്നർ മാത്രം മതി, ബാക്കിയല്ല. അങ്ങനെ നമ്മളിത് അവിടെയാണ്, അവിടെന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റാർട്ട് ചെയ്തിട്ട് ആ കല്ല് വരെ പോകുന്നതാണ് ഈ മഹത് വ്യക്തി പറയുന്നത്. കല്ലിന്റെ അടിയിലൊക്കെ പോകും, അതിന്റെ മേലോ അതിന്റെ അപ്പുറത്തോട്ട് പോകാൻ ചാൻസ് ഇല്ല. അതിന്റെ അപ്പുറത്തോട്ട് കൊണ്ടുപോകൂലേ? ഇല്ല പേടിക്കണ്ട, അവിടെ തന്നെ നല്ല ഡെപ്ത് ഉണ്ട്. അത്യാവശ്യത്തിന് ഇവിടെ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ നിനക്ക് മനസ്സിലാവും. അണ്ടർ വാട്ടറിൽ പോയിട്ട് നീ ശ്രദ്ധിക്കണം. എന്ത് എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ അപ്പം നീ ബ്രീത്ത് എടുക്കുന്ന സൗണ്ടും വിടുന്ന സൗണ്ടും പിന്നെ ഹാർട്ട് ബീറ്റ് വരെ നീ ശ്രദ്ധിച്ച് തന്നെ കേൾക്കാൻ പറ്റും. ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം. ഇതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യണമെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം, എല്ലാം ശ്രദ്ധിക്കണം. അതെ, ആ എക്സ്പീരിയൻസ് നീ ഫീൽ ചെയ്യാൻ നോക്കണം മാക്സിമം. അവിടെ കാണുന്ന പഫർ ഫിഷിനെ തൊട്ട് കുത്തിക്കളയരുത്. പഫർ ഫിഷിനെ ഞാൻ തൊട്ടു കഴിഞ്ഞാൽ അത് വീർത്ത് ചത്തുവോ? അത്രേ ഉള്ളൂ, ഒരു പഫർ ഫിഷിന്റെ ലൈഫിൽ രണ്ട് പ്രാവശ്യം വീർക്കാൻ പറ്റുള്ളൂ. ഗൈസ് അങ്ങനെയാണോ? എനിക്ക് ചെറിയ സംശയം, ഒന്ന് താഴെ കമന്റ് ചെയ്യൂ. കമന്റ് പഫർ ഫിഷ് രണ്ട് തവണ വലുതാകത്തുള്ളൂ. അതെ അതെ അല്ലെ, അതിനേക്കാൾ കൂടുതൽ കുത്തി കഴിഞ്ഞാൽ അത് പൊട്ടിത്തെറിച്ചു. പൊട്ടിത്തെറിക്കൂല, മരിച്ചു. പഫർ ഫിഷ് ഇങ്ങനെ പോകണം, നീ ഞെക്കി കഴിയും ബുഫ് എന്നാവും, പിന്നെ ഇങ്ങനെ പോകണം മേലോട്ട്. നമ്മുടെ ബ്രീഫിംഗ് ഒക്കെ കഴിഞ്ഞു, നമ്മുടെ മച്ചാൻ അടിപൊളിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതല്ല, കാർത്തിക് ഒരു വിറ്റുണ്ട്. ഓ, അവർ പറയുന്നുണ്ട് മറ്റേ മാസ്കിനകത്ത് വെള്ളം കയറി കഴിഞ്ഞാണല്ലോ നമ്മൾ ഊതി കളയണം എന്ന് കുറെ തന്നിട്ടുണ്ട്. എനിക്കിതൊന്നും ഓർക്കാൻ പറ്റുന്നില്ല. അത് ഓർക്കാൻ പറ്റാത്ത നിനക്ക് ഓർമ്മയില്ല? ഹാൻഡ് സിഗ്നൽ എന്ന് പറഞ്ഞത് എന്തോ സ്പേസ് മിഷൻ കഴിഞ്ഞ ഒരു ഫീല്. ഗൈസ്, വേറൊരു ലോകം എന്ന് വെച്ചിട്ടുണ്ടല്ലോ. ഇത്ര മുട്ടക്കാട്ടം മീൻ നീ കണ്ടടാ, മുട്ടക്കാട്ടം മീൻ കർത്താവ്, പാമ്പാടുന്ന എന്തൊക്കെയാണ്, വേറൊരു എൻറ്റയർലി ഡിഫറെന്റ് ലോകം. നിങ്ങനെ ട്രൈ ചെയ്യണം കേട്ടാ. ഗോപുരം എത്രത്തോളം കിട്ടി തരത്തില്ല, പക്ഷെ അന്ന് ഞാൻ പിടിക്കാൻ പോയി. അവള് മറ്റേ ചെറിയ ചെറിയ മീനൊക്കെ ഉണ്ട്, പിടിക്കാൻ വേണ്ടി പോയി. ഭയങ്കര എക്സൈറ്റഡ്. എന്റെ മോനെ വിഷയം ഇത് കണ്ട, സ്പേസ് മിഷൻ ഒടുക്കത്തെ ഫീല് കണ്ട, വൺസ് ഇൻ എ ലൈഫ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമ്മള് പെട്ടെന്ന് തീർന്ന ഒരു ഫീലായി പോയി, ഒരു സങ്കടം അത്രേ ഉള്ളൂ. കാച്ചല്ല, ഇനിയും കുറെ കാണാൻ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ്, ഒരു രക്ഷയില്ല. വിജൃംഭിച്ച ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു.
ചുറ്റുമുള്ളതൊന്നും കാണാൻ കഴിഞ്ഞില്ലാന്ന് വേണേ പറയാം. ഇടക്കിടക്ക് മച്ചാനുണ്ടല്ലോ ഇങ്ങനെ പിടിച്ചെടുത്ത് ഇങ്ങോട്ട് നോക്കടാ ഭയങ്കര ഞാൻ അത്ര പകുതി മുക്കാൽ ഗ്യാസ് അപ്പൊ തന്നെ എടാ യവ ഇങ്ങനെ പിന്നെ ഗ്യാസ് തീരാസ് എന്തോ ഒരു പുട്ടുകുറ്റിയുള്ള വലിപ്പമുള്ള ഗ്യാസ് യോഗം വലിച്ചു അഞ്ച് മിനിറ്റോട് വലിച്ചു തീർത്ത് വേറൊരു ഷോട്ട് ഔട്ട് നമ്മുടെ ജാക്സൺ ബ്രോ കണ്ട് തീരത്തില്ല കഴിച്ച അമ്മാരി സാധനമാണ് ഞങ്ങൾ ലേറ്റ് ആയതാണോ അല്ലേ അതെ അത് നിങ്ങൾ ലേറ്റ് ആയതല്ല സമയം കുറഞ്ഞതല്ല അണ്ടർ വാട്ടറിലെ ടൈം ഫ്ലൈസ് വേണ്ടടുത്ത് വന്നാൽ ഇതൊന്നും മസ്റ്റ് ട്രൈ ആണ് ഓക്കെ താഴെ പുള്ളിക്കാരൻ നമ്പർ കൊടുത്താൽ കയറി അങ്ങ് ചെയ്തു പിന്നെ നമ്മുടെ കാർത്തിക് മാറ്റാൻ ഹൈലി റെക്കമെൻഡ് ചെയ്തിരിക്കുന്നതാണ് ഞാനും റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് കാര്യം ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല അത്ര മുട്ടകാട്ടാ മീൻ ഇവൻ പറയുന്നത് ഉണ്ടക്കണ്ണി തങ്കമ്മയാണ് എനിവേസ് അപ്പം വെള്ളത്തിന്റെ വിഷ്വൽസ് ഞങ്ങൾ കണ്ടാണ് കിഡിലായിരുന്നു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ആദ്യമേ കയറുമ്പോൾ ഒരു ഒരു വെപ്രളോ എന്ത് ചെയ്യും പിന്നെ അത് അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഹാൻഡ് സിഗ്നൽസൊക്കെ മറന്നുപോയി പിന്നെ ഓർത്ത് എങ്ങാനും കൊടുക്കുവാണെങ്കിൽ എന്ത് ചെയ്യൂ അപ്പൊ ഞാൻ എന്ത് ചെയ്തു പറഞ്ഞു മേലോട്ടോ അവനെ മേലോട്ടോ ഉണ്ട് ഒരുപാട് എക്സ്പീരിയൻസ് ആണ് നീ മിസ് ചെയ്തു എവിടെ പോയി നാരായണൻകുട്ടി കംപ്ലീറ്റ്ലി മിസ് ചെയ്തിട്ട് പാരാസെയിലിംഗ് നമുക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു പറഞ്ഞു ആ ഒരു നിമിഷമായിരിക്കണം നമ്മൾ ട്രിവാൻഡ്രത്തിനോട് വിട്ട പറയുവാണ് സുഹൃത്തുക്കളെ വളരെ സങ്കടത്തോടെ രണ്ട് ചങ്ങന്മാരെ വിട്ടിട്ട് നമ്മൾ പോവാണ് പാതിരാത്രി 9 മണിക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ് ഇനി 1 മണിക്ക് നമ്മൾ എടുത്തു ഇനി വയ്യ വീഡിയോ എടുക്കാൻ ഇനി മറ്റേ സാധനം വരുമോ മറ്റേ ഇരുട്ട് വന്നിട്ട് മറ്റേ സൂര്യൻ ഇനി മറ്റേ ഇരുട്ട് വന്നിട്ട് സൂര്യൻ ഉദിച്ചു വന്നിട്ട് നമ്മളെ കളിയാക്കുന്നു അങ്ങനെയല്ല നിക്കാർമി ഒരു സത്യം പറയാനുണ്ട് സുഹൃത്തുക്കളെ സത്യം ഞാൻ എനിക്ക് വെളിപ്പെടുത്താറുണ്ട് എനിക്ക് സത്യം പറയാനുണ്ട് നനഞ്ഞിരിക്കുന്ന നിക്കർ നനഞ്ഞിരിക്കുന്ന സത്യം വെറും നിഗൂഢതാണ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഹൈ ഗൈസ്